ഇന്ത്യൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായുള്ള റോയൽ എൻഫീൽഡ് തങ്ങളുടെ ഏറ്റവും പുതിയ ഹിമാലയൻ 2022 വേണ്ടി അവതരിപ്പിക്കാൻ പോവുകയാണ്. നിലവിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ മാത്രം നമുക്ക് ലീക്കായിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും കുറച്ച് ഫോട്ടോസ് ലീക്കായിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു ഫോട്ടോ ആണ് നമുക്കൊരു ഏകദേശം കൺഫർമേഷൻ തരാൻ പറ്റിയ രീതിയിൽ കിട്ടിയിട്ടുള്ളൂ. ദയവായി ഇതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ 411 എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സ്ക്രാം 411 എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പ്രകടമായ മാറ്റങ്ങൾ ഒന്നാണ് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു കിറ്റ് എടുത്ത് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഈ മാസം 15-ാം തീയതി, അതായത് മാർച്ച് 15-ാം തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് പ്രതീക്ഷിക്കുന്നത്. വണ്ടിയിൽ വരുന്ന മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ ജെറിക്കാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല വിൻഡ് സ്ക്രീൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് ഈ വണ്ടിയിൽ വരുന്നത്. അത് വരുന്നത് മിക്കവാറും മെറ്റിയോർ 350 സെയിം ടൈപ്പായിരിക്കും. ഇതുമാത്രമല്ല ട്രിപ്പർ നാവിഗേഷൻ ബോർഡ്, അതിനകത്ത് ട്രിപ്പർ നാവിഗേഷൻ ബോർഡ് വരുന്നതുകൊണ്ട് നമുക്ക് മൊബൈൽ കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും GPS ആയിട്ട് കണക്ട് ചെയ്യുക, അതായത് GPS നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ നിന്ന് നോക്കാതെ നമുക്ക് ജസ്റ്റ് മീറ്ററിൽ നോക്കിയിട്ട് നമുക്ക് ഡയറക്ഷൻ കണ്ടെത്താൻ പറ്റും. മറ്റൊരു തിമിറ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പ്ലിറ്റ് സീറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് സിംഗിൾ സീറ്റിലേക്ക് അങ്ങ് മാറ്റിയേക്കാണ് വണ്ടി. മൊത്തത്തിൽ ആ ഒരു സെയിം കംഫർട്ട് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പോലും സിംഗിൾ സീറ്റിൻ്റേതായുള്ളൊരു കുഷനിങ് എഫക്റ്റ് കിട്ടും. എന്നാൽ അതിൻ്റേതായുള്ളൊരു എന്താ പറയുക, ആ ഒരു ഹിമാലയൻ്റെ ആ സീറ്റിംഗ് ആ ഗ്രാബിംഗ് എഫക്റ്റ് എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് തെറ്റില്ലാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലിന് 21 ആയിരുന്നു ഹിമാലയൻ ഉണ്ടായിരുന്നത്. ഈ വണ്ടിയിൽ വരുമ്പോൾ, സ്ക്രാമിൽ വരുമ്പോൾ 19 കുറവാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ ഒരു വ്യത്യാസമാണ്, അത് മറ്റൊരു വ്യത്യാസം. ഇതിങ്ങനെ കൂടെ കൂടെ ഓരോരോ വ്യത്യാസമുണ്ട്. മറ്റൊരു ആശ്വാസം എന്നൊക്കെ പറയുന്നവരെയാണ് ഇപ്പോൾ ഹിമാലയനിൽ കാണുന്നത്. ഇപ്പോൾ എന്തായാലും സ്ക്രാം എന്നിട്ടാലും ഹിമാലയൻ എന്നിട്ടാലും വണ്ടി കാണാനൊക്കെ ഓവറോൾ ലുക്കൊക്കെ ഒന്ന് തന്നെയാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. പിന്നെ എഞ്ചിൻ എന്ന് പറയുന്നത് 411 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനായിരിക്കും. 24.3 ഒരു PS പവറൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. 24.3 PS പവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് 32 Nm ടോർക്ക് കിട്ടും. ആ ടോർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ഈ വണ്ടിയുടെ പവർനെയിലും കൂടുതലായിട്ട് ഇപ്പോൾ ജാവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർനെയിലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഉറപ്പായിട്ടും ടോർക്കാണ്. ടോർക്കിൻ്റെ കാര്യത്തിൽ ഹിമാലയൻ തന്നെയാണ് നമ്പർ 1. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അപ്ഡേഷനായിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ ഫ്രം VBM വണ്ടി ബൈക്ക് മാഗസിൻ.